പ്രകാശത്തോളം പഴക്കമുള്ളതാണ് നിഴൽ. നിഴൽ അതിൽ തന്നെ ഒരു പ്രതിഭാസമായിരിക്കെ അത് മറ്റു പ്രതിഭാസങ്ങൾക്ക് കൂടി വഴിയൊരുക്കുന്നു. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും മുതൽ ഒരു കാലത്ത് മനുഷ്യൻ സമയം നിശ്ചയിച്ചിരുന്നതുവരെ നിഴലുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. എന്നാൽ കാലക്രമേണ നിഴലുകൾക്ക് ഉള്ളിൽ ഒളിഞ്ഞിരുന്ന സൗന്ദര്യം മനസ്സിലാക്കിയ മനുഷ്യൻ അതിൽ നിന്നും ഒരു കലാരൂപത്തെ വാർത്തെടുത്തു. നിഴലാട്ടം. തോൽപ്പാവക്കൂത്തിന് ഉപയോഗിക്കുന്ന ഭാഷ ചെന്തമിഴാണ്. നിഴൽ നാടകം, തോൽപ്പാവക്കൂത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നിഴലാട്ടം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പണ്ടുമുതലേ പ്രചാരണത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ദേവീക്ഷേത്രങ്ങളിൽ ആചാരമായി അനുഷ്ഠിക്കുന്ന ഈ രംഗകലയിൽ തോൽപ്പാവകളെ കറുത്ത നിഴലുകളായി തിരശീല അഥവാ ആയപ്പുടവയിൽ പതിപ്പിച്ച് കഥകൾ അവതരിപ്പിക്കുന്നതാണ് രീതി. നിഴൽ നാടകത്തിൽ ഏറ്റവും പ്രധാനമായി അവതരിപ്പിക്കുന്നത് കമ്പരാമായണമാണ്. ചെണ്ട, ഏഴുപറ, കുഴിത്താളം, ചിലങ്ക, മദ്ദളം, കുറുംകുഴൽ എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് അവതരണം. ലോകത്തിലെ ഏതൊരു കലാരൂപത്തിനും എന്ന പോലെ നിഴലാട്ടത്തിന് പിന്നിലും പല വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ തോൽപ്പാവക്കൂത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത് കേരളത്തിലെല്ലാം ദേവീ സങ്കല്പങ്ങളാണ്. ഭദ്രകാളി ദേവിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഈ പാവക്കൂത്ത് അല്ലെങ്കിൽ നിഴൽ നാടകം. നിഴൽപാവക്കൂത്ത് എന്ന് പറയുന്ന തോൽപ്പാവക്കൂത്ത് ഇതിൻ്റെ ഒറിജിൻ എവിടുന്നായിരുന്നു എന്ന് ചിട്ടപ്പെടുത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. ഭദ്രകാളി ദാരികാസുരനോടുകൂടി യുദ്ധം ചെയ്യാൻ പോയ ആ സമയത്തായിരുന്നു രാമരാവണ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദേവിക്ക് ഇത് കാണാൻ സാധിച്ചില്ല. ഏത് രാമരാവണ യുദ്ധം. അങ്ങനെ ശിവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, പവിത്രഭൂമിയാണ്, പരശുരാമൻ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയാണ് ഈ മലനാട്, തമിഴകം എന്നായിരുന്നു ആ പറഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കുക പറഞ്ഞു. ഇന്നത്തെ കേരളം. അങ്ങനെ ദേവി വന്ന് പല രൂപത്തിലും ഭാവത്തിലും വന്നിരുന്നു കൊണ്ട് ഈ രാമരാവണ യുദ്ധകഥ കാണുവാൻ വേണ്ടി ആവേശത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് നിയോഗിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ഈ തമിഴ് വംശജർ. അന്നിവിടെ ഈ മലയാള ഭാഷ ഉണ്ടായിട്ടില്ല. 16-ാം നൂറ്റാണ്ടോട് കൂടിയാൽ മാത്രമേ മലയാള ഭാഷ ഉണ്ടായിട്ടുള്ളൂ. അതിനുമുമ്പ് ഇവിടുത്തെ ഭാഷ തമിഴ് ഭാഷയായിരുന്നു. അപ്പോൾ ആ തമിഴിൻ്റെ സ്വാധീനം ശിവൻ പറഞ്ഞു, ഞാൻ കമ്പരായിട്ട് അവതരിക്കാം. അപ്പം അദ്ദേഹം കമ്പരുടെ രൂപം കൊണ്ടു തൻ്റെ പുത്രിക്ക് വേണ്ടിയിട്ട്, ഭദ്രകാളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കമ്പര അവതരിച്ചുകൊണ്ട് കമ്പരാമായണം എഴുതി. വാൽമീകി രാമായണമുണ്ട്, തുളസീദാസ രാമായണമുണ്ട്, ഒരുപാട് രാമായണങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാക്ഷാൽ എന്താ ഭഗവാൻ തന്നെ എഴുതിയതാണ് ഈ കമ്പരാമായണം. രാവണവധം ചെയ്യുന്നു.
തോൽപ്പാവ കൂത്തിന് വേണ്ടതായ പാവകൾ നിർമ്മിക്കുന്നത് പണ്ട് കാലങ്ങളിലെല്ലാം ഓരോ സമുദായക്കാരായിരുന്നു. പാവ നിർമ്മാണം ഒരു വിഭാഗക്കാര്, പാവ ചലിപ്പിക്കുന്ന ഒരു വിഭാഗക്കാർ, വാദ്യങ്ങൾ ഒരു സംഗീതം ഒരു വിഭാഗക്കാർ, അങ്ങനെ പ്രത്യേകം പ്രത്യേകം കലാകാരന്മാർ ഈ കലയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം അങ്ങനെയില്ല. ഇന്ന് പാവ നിർമ്മിക്കുന്നതും അത് ചലിപ്പിക്കുന്നതും അതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഞങ്ങളെപ്പോലെയുള്ള ഒരു സംഘങ്ങൾ മാത്രമാണ്. അപ്പം എങ്ങനെയാണ് ഒരു പാവ രൂപകൽപ്പന ചെയ്യുന്നതെന്നാണ് നമുക്ക് ആദ്യം അറിയാം. അത് ഒരു കലാകാരൻ്റെ യുക്തിക്കനുസരിച്ചുകൊണ്ട് അതൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആ കഥയ്ക്ക് അനുസൃതമായ രീതിയിൽ നമുക്ക് ഏത് കഥാപാത്രമാണോ വേണ്ടത് ആ കഥാപാത്രത്തെ നാം വരച്ചെടുക്കും. ആ വരച്ചെടുത്തതിന് ശേഷം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന തോലുപയോഗിച്ച്, പണ്ട് കാലത്തൊക്കെ മാൻതോലായിരുന്നു, ഇന്ന് മാൻതോൽ കിട്ടുന്നില്ല. ഇന്നിപ്പോൾ കാളത്തോലും മാട്ടിൻതോലും മറ്റുള്ള തോലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പാവകൾ രൂപകൽപ്പന ചെയ്യുന്നത്. മാൻതോലിൽ ഉണ്ടാക്കിയ പാവകൾ ഏകദേശം ഇന്ന് 600 വർഷം പഴക്കമുള്ള 300-ൽ പരം പാവകൾ ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളുടെ ശേഖരത്തിൽ, ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോഴുമുണ്ട്. പാവയ്ക്ക് വേണ്ടതായ ഏത് കഥാപാത്രമാണോ വേണ്ടത് അത് നാം വരച്ചെടുത്ത് അതിൽ കൊത്തി ഉണ്ടാക്കിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പാവകളിലും അതിൻ്റേതായ സവിശേഷതയോടുകൂടിയാണ് പാവകളുടെ കൊത്തുപണി ഉണ്ടാവുക. പിന്നെ ഇത് കളറ്, ഇതിന് ചായങ്ങൾ, എണ്ണച്ചായങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ചപ്പങ്കം, വേങ്ങ, അമരയില, പ്ലാവ്, തേക്ക്, ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ കാതലെടുത്തുകൊണ്ട്, വിളക്കിൻ്റെ കരി, ഇതിൻ്റെയൊക്കെ കാതലെടുത്തുകൊണ്ട് ഏകദേശം 10 ലിറ്റർ വെള്ളത്തിൽ നമ്മളിങ്ങനെ നല്ലോണം കുറുകി കുറുകി കുറുകി, അത് നല്ലോണം വേണ്ടവോളം കുറുകി 3-4 ദിവസത്തിന് കുറുകിയതിന് ശേഷം 1 ലിറ്റർ കളറാണ് നമുക്ക് കിട്ടുക. ആ ചായങ്ങളാണ് ഈ പാവയ്ക്ക് നാം കളർ കൊടുക്കുന്നത്. ഇപ്പം മഞ്ഞ കളറിന് പ്ലാവിൻ്റെ കളർ, വേങ്ങ അത് ഒരു തരം ബ്രൗൺ കളറാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഉള്ള കളറുകളും നാം ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. തോൽപ്പാവക്കൂത്ത് എന്നതുപോലെ തന്നെ തോൽപ്പാവ നിർമ്മാണവും ഒരു കലയാണ്. ധാരാളം ആളുകൾ തോൽപ്പാവകളെ നിർമ്മിക്കാനായി മുന്നോട്ട് വരുന്നു. കഥാപാത്രങ്ങളെ തോലിൽ വരയ്ക്കുന്നതു മുതൽ അവയ്ക്ക് നിറം പകരുന്നതിനു വരെ ഒരു താളമുണ്ട്. കറുത്ത നിഴലുകളായി അവതരിപ്പിക്കപ്പെടുന്ന തോൽപ്പാവകൾക്ക് നിറം നൽകേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന ചോദ്യം വന്നേക്കാം. നിഴലാട്ടത്തിൽ എണ്ണവിളക്കിൻ്റെ മഞ്ഞ കലർന്ന വെളിച്ചമാണ് ആയപ്പുടവയിൽ നിഴൽ വീഴ്ത്താൻ ഉപയോഗിക്കുന്നത്. ഈ വെളിച്ചത്തിൽ നിറങ്ങളുടെ നേർത്ത ശ്രേണികൾ കാണുന്നു. ഇത് കാഴ്ചക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും ഇതില്ലെങ്കിൽ ഉണ്ടാകുന്ന വർണ്ണരാഹിത്യം നിഴലിനെ നിർജ്ജീവം ആക്കും. ഭദ്രകാളി ക്ഷേത്രങ്ങൾക്കടുത്തുള്ള കൂത്തുമാടങ്ങളിലാണ് ഉത്സവകാലങ്ങളിൽ കൂത്തരങ്ങേറുക. കേരളത്തിൽ 200-ഓളം കൂത്തുമാടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ 85 ക്ഷേത്രങ്ങളിലെ കൂത്തുമാടങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറുന്നത്. ഇവയിൽ ഏറ്റവും വലുത് 42 അടി നീളവും 20 അടി വീതിയും 6 അടി ഉയരവുമുള്ള കവളപ്പാറ ആര്യംകാവ് ക്ഷേത്രത്തിലാണ്. എല്ലാ വർഷവും
ഉത്സവകാലങ്ങളിൽ ഇന്ന ദിവസം ഒരു ഫിക്സ്ഡ് ആയ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് 7 ദിവസം, 14 ദിവസം, 21 ദിവസം, രാത്രി മുഴുവൻ അവിടെ ഈ കൂത്തുമാടം ദേവിക്ക് മുൻവശത്ത്, ദേവിയുടെ മതിൽ ഇരിക്കുന്ന മതിലിന് പുറക്, ഒന്നിൽ പുറകുവശത്തായിരിക്കും അല്ലെങ്കിൽ മുൻവശത്തായിരിക്കും. കാരണം സവർണർക്കും അവർണർക്കും കാണാവുന്ന രീതിയിലാണ് കൂത്തുമാടം ചുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ആദ്യത്തെ വിപ്ലവകല എന്ന് വേണമെങ്കിൽ കൂടി പറയാട്ടോ. അതിൻ്റെ അകത്ത് 21 വിളക്കുകൾ വെച്ചിരിക്കും. ആ 21 വിളക്ക് എന്ന് പറഞ്ഞ് 21 രാത്രി വേണം അവതാരം മുതൽ പട്ടാഭിഷേകം വരെയുള്ള ആ ദിവസങ്ങൾക്ക്. പിന്നെ ആചാരങ്ങളാണ്, ഒരുപാട് ആചാരങ്ങളുണ്ട്. അവസാന ദിവസമായിരിക്കും ഈ നാടിൻ്റെ എല്ലാവിധമായിട്ടുള്ള പൂതംകളി, അതുപോലെ തന്നെ എല്ലാ മാസ് ഡാൻസുകളും, അതുപോലെ തന്നെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നാട്ടുകാരും ദേശക്കാരും കുതിരകെട്ടിലും കാളവേല എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഗംഭീരമായിട്ട് ആഘോഷമായിട്ട് പൂരം ഉത്സവം ആ ദേവി കാണുന്നു. ആ സന്തോഷമാണ് നാടിൻ്റെ സന്തോഷം, നാട്ടുകാരുടെ സന്തോഷം, വീടിൻ്റെ സന്തോഷം, വീടിൻ്റെ ഐശ്വര്യം എന്ന ഐതിഹ്യമാണ് ഇതിലുള്ളത്. കൂത്തുമാടങ്ങളിൽ തോൽപ്പാവ് കൂത്ത് അരങ്ങേറുന്നതിന് മുൻപായി അമ്പലങ്ങളിൽ വെളിച്ചപ്പാട് കൽപ്പന നൽകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചടങ്ങ്. പാവക്കൂത്ത് ചരിത്രത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പാലക്കാട് ജില്ലയിലെ കവളപ്പാറ കൊട്ടാരം. സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ച കവളപ്പാറ രാജാവ് മൂപ്പിൽ നായർ ഗണപതി രവിയുണ്ണി 21 ദിവസം അടുത്തുള്ള ആര്യങ്കാവ് ക്ഷേത്രത്തിൽ പാവക്കൂത്ത് രൂപേണ രാമാവതാരം മുതൽ പട്ടാഭിഷേകം വരെ നടത്താമെന്ന് വ്രതമെടുത്തതിൻ്റെ ഫലമായി അവർക്ക് ഒരു കുഞ്ഞു ജനിച്ചു എന്നാണ് ഐതിഹ്യം. സന്താനലബ്ധി ലഭിച്ചതിൻ്റെ ഫലമായി പുത്തൂരിൽ നിന്ന് പാവക്കൂത്ത് അവതരിപ്പിക്കാൻ വന്ന പുലവർ സംഘത്തിന് കവളപ്പാറ രാജാവ് അവിടെയുള്ള പല സ്ഥലങ്ങൾ നൽകുകയും എല്ലാ വർഷവും കൂത്ത് നടത്തുന്നതിനായി അനുമതി നൽകുകയും ചെയ്തു. ഇവർ പിന്നീട് കവളപ്പാറ സംഘം എന്നറിയപ്പെട്ടു. കൈനയിലുള്ള അവിടുത്തെ ഒരു പാവകളം, ചെറിയ രീതിയിലുള്ള കൊത്തുപള്ളികളാണ്. പാവ വളരെയധികം കളർഫുള്ളായിട്ടുള്ള പാവകളാണ്. ഇത് കാണുന്ന താരങ്കിലെ ഒരു പാവം. അപ്പോൾ അവിടുത്തെ സ്കിന്ന് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി കൂടിയൊരു ലെതറാണ്. അവിടുത്തെ തായ്വാനിലെ പാവം വളരെ കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയോട് കൂടിയുള്ള പാവം. പണ്ടൊക്കെ ഇത് മരത്തിലാണ് ഉണ്ടാക്കിയത്, ഇന്നിപ്പോൾ മരത്തിലല്ല, ഇന്നിപ്പോൾ പല മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തു വരുന്നുണ്ട്. ഇത് ബംഗാളിലെ ഇതിലൊരു കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഗ്ലോപ്പപ്പെട്ടുള്ള ബംഗാളിലെ പാവകളാണ്. പല മെറ്റീരിയലുകളും കാർഡ്ബോർഡുകളും അല്ലെങ്കിൽ അക്കളി ഷീറ്റുകളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന കുറച്ചും കൂടിയും എളുപ്പമുള്ള ക്രാഫ്റ്റ് തരത്തിലൊക്കെ ചെയ്യാവുന്ന ഒരു പാവയാണ്. ഇന്ന് ധാരാളം കലാകാരന്മാർ തോൽപ്പാവകൾക്ക് പുറമെ മറ്റുള്ള പാവകളിലും പരിശീലനം നേടുന്നു. അതിനുദാഹരണമാണ് അമേരിക്കൻ പാവയായ മപ്പെറ്റ്. എണ്ണ വിളക്കുകളാണ് തോൽപ്പാവക്കൂത്തിന് ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഇവയ്ക്ക് പരിമിതികൾ പലതായിരുന്നു. ഇത്തരം പരിമിതികൾ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ ഓവർ ഹെഡ് പ്രൊജക്ടർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയ്ക്ക് അനുസൃതമായി തോൽപ്പാവക്കൂത്ത് നടത്തിയ നവീകരണങ്ങളിൽ ഏറ്റവും പ്രധാനം പുറം വേദികളിൽ പുരാണ കഥകൾ കൂടാതെ മറ്റു കഥകളും അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. ആനുകാലിക പ്രസക്തിയുള്ള കഥകൾ, പഞ്ചതന്ത്രം കഥ, ഗാന്ധിജിയുടെയും ക്രിസ്തുവിൻ്റെയും ജീവചരിത്രം മുതലായ വിഷയങ്ങളാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. സമാനമായി ബ്രഹ്മസൃഷ്ടിയിലുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ.
സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പ്രഹ്ലാദയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഫോട്ടോഗ്രാഫി, സിനിമ എന്നിവയുടെ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തങ്ങൾ കേട്ടും വായിച്ചും അറിഞ്ഞ പുരാണ കഥകൾ അതിൻ്റെ തനിമ ചോരാതെ നിഴലാട്ടം ആസ്വാദകരെ കാണിച്ചിരുന്നു. പാട്ടും നൃത്തവും ഉൾപ്പെടെ ഒരു സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്താണ് തോൽപ്പാവക്കൂത്ത് സദസ്സിന് മുൻപിൽ കഥകൾ അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോൾ തോൽപ്പാവക്കൂത്ത് സിനിമയുടെ തന്നെ ആദ്യ രൂപമാണെന്ന് നമുക്ക് പറയാം. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ലോഗോ തോൽപ്പാവക്കൂത്തിൽ നിന്ന് രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ്. ശരിക്കും പാവക്കൂത്തിൽ കൂത്തുമാടങ്ങളിൽ സ്ത്രീകൾ അവതരിപ്പിക്കാറില്ല. പുറം വേദികളിലും അന്ന് വളരെയേറെ കുറവായിരുന്നു. കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പലർക്കും എതിർപ്പുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ ഈ കലയിൽ ഉണ്ടായിരുന്നില്ല. ഇന്നും സ്ത്രീകൾ വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ഇന്നും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇന്നും ഞാനിപ്പോൾ ഒരു വജ്ര ജൂബിലി ഫെല്ലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ തോൽപ്പാവക്കൂത്തിൽ ഏകദേശം 13 പേരോട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ മാത്രമായിരുന്നു ഒരു സ്ത്രീയായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്നെ പിന്മാറ്റണം എന്നുള്ള അത് നടപടികളടക്കം വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീക്ക് ഈ കല പഠിപ്പിക്കാൻ ആവശ്യകതയില്ല, അങ്ങനെയുള്ള ഒരു വാദപ്രതിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് വളരെയേറെ സപ്പോർട്ട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പാവ നിർമ്മാണത്തിൻ്റെ മേഖലയിലും പാവയുടെ പെയിൻറ്റിങ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ തുടക്കം. പാവ നിർമ്മാണത്തിൻ്റെ മേഖല, അത് അമ്പലങ്ങളിലെ പ്രവേശനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാവകളിലേക്ക് അങ്ങനെ വന്നു. പിന്നീട് ഞങ്ങൾ സ്റ്റേജിലേക്ക് വന്നു, ബാക്ക് സ്റ്റേജിലേക്ക് അങ്ങനെ വന്നു. അവിടെ പിന്നെ വോയിസ് കൊടുക്കുക, പാവകളിലേക്ക് വോയിസ് കൊടുക്കുക, പാവകളുടെ ചലനം, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലേക്ക് വന്നു. ഇപ്പോൾ ഞങ്ങൾ പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പാവകളുടെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലും വളരെയേറെ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സ്ത്രീകളെ എത്രത്തോളം ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. വീട്ടിൽ അച്ഛനും ചെറിയച്ഛനൊക്കെ എൻ്റെ ചെറുപ്പം തൊട്ടേ കൂത്തിനോണം കാണാറിലാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് ഞാനും അവരുടെ കൂടെ പോകാറുണ്ട്. പിന്നെ പഠിക്കാൻ തുടങ്ങിയതും നല്ല താല്പര്യം വെച്ച് പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിരുന്നു. ക്ലാസ്സിൻ്റെ ഇടയിൽ പ്രോഗ്രാമിന് പോകാനും അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകും. ഞാനിത് പഠിക്കാൻ തുടങ്ങി കുറച്ച് കാലമായി. അതും എൻ്റെ മുത്തച്ഛന്മാരും ചെറിയച്ഛനും അച്ഛനൊക്കെ പഠിച്ചിരുന്നതാണ് ഇത്. അപ്പോൾ അങ്ങനെ നമുക്കൊരാഗ്രഹം തോന്നി ഇതിൽ പഠിക്കണം എന്ന് തോന്നി. സിനിമാ നാടകം തുടങ്ങിയ മാധ്യമങ്ങൾ പോലെ പരമ്പരാഗതമായ പാവകളിയെ പ്രോത്സാഹിപ്പിക്കാനും പരിപാലിക്കാനും ഇന്നത്തെ തലമുറ ബാധ്യസ്ഥരാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും നിലനിൽപ്പിന് ഇത്തരം കലാരൂപങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ശ്രീരാമചന്ദ്ര